ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഇന്നത്തെ ഈ വീഡിയോനകത്ത് പറയാൻ പോകുന്നത് യൂസ് ഓഫ് TTT ഡയഗ്രാം. അപ്പോൾ എന്തിനൊക്കെയാണ് നമ്മൾ TTT ഡയഗ്രാം ഉപയോഗിക്കുന്നത്, അതിൻ്റെ ഉപയോഗം എന്താണ്, അപ്പോൾ നമുക്ക് ഹീറ്റ് ട്രീറ്റ്മെൻറ്റിനകത്ത് ഈ TTT ഡയഗ്രത്തിൻ്റെ ആപ്ലിക്കേഷൻ എന്താണ് എന്താണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് മൂന്ന് പാത്ത്, അതായത് നമുക്ക് ഈ TTT ഡയഗ്രാം വെച്ചുള്ള മെയിൻ ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേന്, ഇപ്പോൾ എനിക്കൊരു സ്പെസിമെൻ തന്നിട്ടുണ്ട്, അതിനകത്ത് അയണോ ഒരു സ്റ്റീലാണ്. ഒരു സ്റ്റീലിനകത്ത് എന്തൊക്കെയുണ്ട്, സ്റ്റീലിനകത്ത് എന്തൊക്കെയുണ്ട്, സ്റ്റീലിനകത്ത് എന്തൊക്കെയുണ്ട് പറഞ്ഞേ. അയണുണ്ട്, കാർബണുണ്ട് അല്ലേ. അയണ് കാർബണുള്ള ഒരു സ്പെസിമെൻ തന്നിരിക്കുന്നത് എനിക്ക്. പക്ഷേ ഈ കറൻ്റ്ലി അതിനകത്ത് കുറച്ച് ഒരു കോമ്പോസിഷൻ ഉണ്ട്. പക്ഷേ എനിക്ക് റിക്വേർഡ് പ്രോപ്പർട്ടീസോ റിക്വേർഡ് കോമ്പോസിഷനോ ഒന്നും ആ ഒരു സ്പെസിമെൻ ഇല്ല. അപ്പം ഞാൻ പറയുന്നത് എനിക്ക് ഇതിൻ്റെ കോമ്പോസിഷൻസ് ചേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് ഇതിൻ്റെ പ്രോപ്പർട്ടീസ് ചേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് ഇതിൻ്റെ മൈക്രോ സ്ട്രക്ചർ ചേഞ്ച് ചെയ്യണം എന്ന് ഞാൻ വിചാരിക്കുക. അങ്ങനെ വിചാരിക്കുമ്പോൾ അത് ചേഞ്ച് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത്, അതിലാണ് ഹീറ്റ് ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ വരുന്നത്. ആ ഹീറ്റ് ട്രീറ്റ്മെൻറ്റിലൂടെ നമുക്ക് ഈ ഒരു സ്പെസിമെൻ്റെ മൈക്രോ സ്ട്രക്ചർ, അതിൻ്റെ പ്രോപ്പർട്ടീസ്, അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് എന്തൊക്കെ, അപ്പം എങ്ങനെയാണ് പ്രോപ്പർട്ടി ചേഞ്ച് ചെയ്യുന്നത്, എക്സ്ട്രീംലി ഹാർഡാണെങ്കിൽ അതിനകത്ത് എന്തോ വേണം, എന്തുമായിരിക്കും കൂടുതൽ വേണ്ടത്. എക്സ്ട്രീംലി ഹാർഡാവണമെങ്കിൽ ആ ഒരു സ്പെസിമെനകത്ത് എന്തായിരിക്കണം വേണ്ടത്, മാർട്ടൻസൈറ്റ് ആണോ വേണ്ടത്, പിയർലൈറ്റ് ആണോ വേണ്ടത്, ബിയണൈറ്റ് ആണോ വേണ്ടത്. എക്സ്ട്രീംലി ഹാർഡാണെങ്കിൽ എന്താ വേണ്ടത്, എക്സ്ട്രീംലി ഹാർഡാണെങ്കിൽ എന്താ വേണ്ടത് നിങ്ങൾ തന്നെ പറ. ഞാൻ പറഞ്ഞു മാർട്ടൻസൈറ്റ് ഇസ് എ എക്സ്ട്രീംലി ഹാർഡ് മെറ്റീരിയൽ എന്ന് പറഞ്ഞായിരുന്നു അല്ലേ. അപ്പം എക്സ്ട്രീംലി ഹാർഡാണെങ്കിൽ നമുക്ക് ഏത് ടൈപ്പ് ആ സ്പെസിമെനകത്ത് എന്താണ് വേണ്ടത്, മാർട്ടൻസൈറ്റ് ആണോ പിയർലൈറ്റ് ആണോ ബിയണൈറ്റ് ആണോ വേണ്ടത്. പറഞ്ഞേ. എക്സ്ട്രീംലി ഹാർഡാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കേൾക്കുന്നുണ്ടോ, ഹലോ കേൾക്കുന്നുണ്ടോ, മാർട്ടൻസൈറ്റ് ആണ് വേണ്ടത്. അതല്ല ഞാൻ പറയുവാണ്, ഒരു സെക്കൻഡ് എന്നെ ഹോൾഡ് ചെയ്യണം, എനിക്കൊരു കോൾ വരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എക്സ്ട്രീംലി ഹാർഡാണ് നമ്മുടെ സ്പെസിമെൻ വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് മെറ്റീരിയൽ ആയിരിക്കണം അതിനകത്ത് ഉണ്ടാവേണ്ടത്, എന്ത് മെറ്റീരിയൽ ആയിരിക്കണം ഉണ്ടാവേണ്ടത്, മാർട്ടൻസൈറ്റ് ആണെങ്കിൽ. അതല്ല നമുക്ക് എക്സ്ട്രീംലി സോഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ എന്താ വേണ്ടത് നിങ്ങൾ തന്നെ തന്നെ പറ. എക്സ്ട്രീംലി നിങ്ങൾ ഇന്ന് ഇമാജിൻ ചെയ്ത്, നിങ്ങൾ ഇത്രയും നേരം പറഞ്ഞ് കേട്ട ഐഡിയാസ് ഒക്കെ വെച്ചിട്ടൊന്ന് പറഞ്ഞു, എക്സ്ട്രീംലി സോഫ്റ്റ് ആണെങ്കിൽ എന്തായിരിക്കണം അത് വേണ്ടത്, എന്തായിരിക്കണം അതിനകത്ത് വേണ്ടത്. എക്സ്ട്രീംലി സോഫ്റ്റ് ആണെങ്കിൽ അതിനകത്ത് എന്താണ് വേണ്ടത്, പിയർ ലൈറ്റ് ആണ് വേണ്ടത് അല്ലേ. അത് തന്നെ പിയർ ലൈറ്റിനകത്ത് ഏത് വരണോ, കോഴ്സ് വരണോ ഫൈൻ വരണോ, കോഴ്സ് വരണം. അതെല്ലാം ഒരു മീഡിയം ടൈപ്പ് ഹാർഡ്നെസ്സും വരണം, മീഡിയം ടൈപ്പ് ഡക്റ്റിലിറ്റിയും വരണം. അപ്പം നമുക്ക് ഏതാണ് നല്ലത്, ഫിഫ്റ്റ് ഒരു അപ്പം ഒരു ബയോണൈറ്റും കൂടെ ഇൻക്ലൂഡ് ചെയ്ത്, കുറച്ച് ബയോണൈറ്റും കുറച്ച് പിയർ ലൈറ്റും കൂടെ ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് വരുന്ന ഒരു സ്ട്രക്ചർ ആയിരിക്കും നല്ലത് അല്ലേ. അപ്പം നമുക്ക് റിക്വേർഡ് പ്രോപ്പർട്ടി അനുസരിച്ച് നമുക്ക് നമ്മളിത് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നതിനാണ് ഞാൻ ഇതിനകത്ത് പറയാൻ പോകുന്നത്. ഇതിനകത്ത് ഞാൻ ഒരു ഓസ്റ്റിനേറ്റ് എന്ന് പറയുന്ന ഓസ്റ്റിനേറ്റിനെ ഞാൻ കൂൾ ചെയ്യാൻ പോവാം, ഓസിനേറ്റ് ഞാൻ കൂൾ ചെയ്യുമ്പോൾ മൂന്ന് പാത്തുകളാണ് കൂൾ ചെയ്യാൻ പോകുന്നത്. ഇതൊന്ന് എ എന്ന് പറയുന്ന വഴി കൂടെ കൂൾ ചെയ്യുന്നു, ബി എന്ന് പറയുന്ന വഴി കൂടെ കൂൾ ചെയ്യുന്നു, സി എന്ന് പറയുന്ന വഴി കൂടെ കൂൾ ചെയ്യുന്നു. അങ്ങനെ മൂന്ന് വഴി കൂടെ ഞാൻ ഈ ഓസിനേറ്റിന് കൂൾ ചെയ്യാൻ പോവാം. അപ്പോൾ ഓരോ വഴി കൂടെ കൂൾ ചെയ്യുമ്പോൾ എന്തൊക്കെ സംഭവിക്കുന്നതെന്നാണ് നമുക്ക് ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനാണെങ്കിൽ ഫസ്റ്റിലാണ് കൂൾ ചെയ്യാൻ പോകുന്നത്, എ എന്ന് പറയുന്ന വഴി കൂടെയാണ്. എന്താണ് എ എന്ന് പറയുന്ന പാത്ത് കൂടെ കൂൾ ചെയ്യുന്നത്. അപ്പോൾ നോക്കിയേ, എ എന്ന് പറയുന്ന പാത്ത് ആദ്യമേ ഈ ഭാഗത്ത് എന്തോ ഉള്ളത്, ഈ ഭാഗത്ത് എന്തുള്ളത്, എന്തുള്ളേ പറഞ്ഞേ, ഓസ്റ്റിനേറ്റ് അല്ലേ ഇവിടെ ഉള്ളത്, ഈ ഭാഗത്ത് എന്തോ ഉള്ളത്, ഇവിടെ എല്ലാം ഉള്ള എന്തുവാ, ഇവിടെല്ലാം എന്തുള്ളേ. നിങ്ങൾ എന്താടാ ഇത്രയും കേട്ടിട്ട് ഒന്നും അറിയാത്ത പോലെ ഇരിക്കുന്നത്, ഈ ഭാഗത്തൊക്കെ എന്തോ ഉള്ളത്, ഓസ്റ്റിനേറ്റ്. അപ്പോൾ എ എന്ന് പറഞ്ഞ കർവ് എന്ന് വരച്ചു നോക്കി, എ എന്ന് പറഞ്ഞ കർവ് കണ്ട് ഇങ്ങനെ മൂവ് ചെയ്യുന്നു, ഇവിടെ എത്തി, ഇവിടെ എത്തിയപ്പോൾ വല്ല ഫേസ് ട്രാൻസ്ഫർമേഷൻ നടന്നോ, ഇവിടെ എത്തിയപ്പോൾ വല്ല ഫേസ് ട്രാൻസ്ഫർമേഷൻ നടന്നോ. എവിടെ തന്നെ നിൽക്കുന്നത്, ഓസിനേറ്റിൽ തന്നെയാണ് നിൽക്കുന്നത് അല്ലേ. അത് ഫേസ് ട്രാൻസ്ഫോർമേഷൻ നടന്നില്ല. പക്ഷേ ഈ ടെമ്പറേച്ചർ ഏത് കടന്നു, 540 കടന്നില്ലേ, 540 കടന്നില്ലേ,
കടന്നു ഇല്ലേ. അപ്പോൾ 540 കഴിഞ്ഞിട്ടുള്ള ഓസ്റ്റിനേറ്റ്, 540 താഴെയുള്ള ഓസ്റ്റിനേറ്റ് കൂള് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തുവരും കിട്ടുന്നത്? 540 മുതൽ 215 വരെയുള്ള ഓസ്റ്റിനേറ്റ് കൂള് നമുക്ക് എന്തുവരും കിട്ടുന്നത്? എന്തുവരും കിട്ടുന്നത്? എന്തുവരെ കിട്ടുന്നത്? ബേണേറ്റ് ആയിരിക്കും കിട്ടുന്നത് ഇല്ലേ. അപ്പം നമുക്ക് ഇനി ഇവിടെ നിന്നാണ് കൂൾ ചെയ്യുമ്പോൾ ഐസി തുറമലായിട്ട് എന്നിട്ട് കൂൾ ചെയ്ത് പോകുക. ഐസി തുറമലായിട്ട് കൂൾ ചെയ്ത് പോകുമ്പോഴത്തേന് ഇത് ബേണേറ്റ് ട്രാൻസ്ഫോർമേഷൻ ബിഗിൻ കർവ് അല്ലേ? ഇത് ബേണേറ്റ് ട്രാൻസ്ഫോർമേഷൻ ബിഗിൻ കർവ് അല്ലേ? ഇത് ബേണേറ്റ് ട്രാൻസ്ഫോർമേഷൻ ബിഗിൻ കർവ് അല്ലേ? ഇത് അത് ക്രോസ് ചെയ്തിട്ടുണ്ട്. ഇത് ബേണേറ്റ് ട്രാൻസ്ഫോർമേഷൻ എൻഡ് കർവ് അല്ലേ? അതും ക്രോസ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് എന്ത് മനസ്സിലായി? ഓസ്റ്റിനേറ്റ് കംപ്ലീറ്റ് ആയിട്ട് എന്തായിട്ട് കൺവേർട്ടായി? ഓസ്റ്റിനേറ്റ് കംപ്ലീറ്റ് ആയിട്ട് എന്തായിട്ട് കൺവേർട്ടായി? അപ്പം നമുക്ക് ആ എ എന്ന് പറയുന്ന പാത്ത് കൂടെ സഞ്ചരിച്ചപ്പോൾ നമുക്ക് എന്തോ കിട്ടി? 100% ബേണേറ്റ് ആണ് ഇവിടെ കിട്ടുന്നത്. അത് ഈ പറഞ്ഞ എ എന്ന് പറഞ്ഞ പാത്തക്ക് മനസ്സിലായോ? എ എന്ന് പറഞ്ഞ പാത്ത് മനസ്സിലായോ? മനസ്സിലായോ? ഇനി നമുക്ക് ബി എന്ന് പറഞ്ഞ പാത്ത് കൂടെ സഞ്ചരിച്ച് നോക്കിയാലോ. ബി എന്ന് പറഞ്ഞ പാത്ത് എങ്ങനെ മൂവ് ചെയ്യുന്നു നോക്കി. ബി എന്ന് പറഞ്ഞ പാത്തായിട്ട് ഇങ്ങനെ താഴോട്ട് മൂവ് ചെയ്യുന്നു ഇവിടെ വന്ന്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ വന്നിട്ടും ഓസ്നേറ്റ് തന്നെയാണോ അവിടെ? ഓസ്നേറ്റ് തന്നെ അല്ലേ അവിടെ? ഓസ്നേറ്റ് തന്നെ അല്ലേ അവിടെ? ഓക്കെ. എന്നിട്ട് ഞാൻ കുറച്ച് സമയം ആ ഒരു ടെമ്പറേച്ചറിൽ വെച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴും ബേണേറ്റ് ട്രാൻസ്ഫോർമേഷൻ്റെ കർവ് എൻഡ് സ്റ്റാർട്ട് കർവ് ടച്ച് ചെയ്തോ? ഇല്ല. എന്നിട്ട് ഞാനിത് വീണ്ടും എന്നിട്ട് ആ അത്രയും നേരം ആ ടെമ്പറേച്ചർ വെച്ച് കഴിഞ്ഞിട്ട് വീണ്ടും അതിനെ എന്ത് സംഭവിക്കുന്നത്? എന്നിട്ട് വീണ്ടും അതിനെ റാപ്പിഡായിട്ട് കൂൾ ചെയ്യുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ബേണേറ്റ് ട്രാൻസ്ഫോർമേഷൻ സ്റ്റാർട്ട് കർവ് ടച്ച് ചെയ്തിട്ടില്ല, ബേണേറ്റ് ട്രാൻസ്ഫോർമേഷൻ എൻഡ് കർവ് ടച്ച് ചെയ്തിട്ടില്ല. പിന്നെ എന്ത് കർവാണ് ടച്ച് ചെയ്തത്? എം എസ് ടച്ച് ചെയ്ത്. എം എസ് എന്തുവാണ്? മാർട്ടൻ സൈറ്റ് സ്റ്റാർട്ടാണ്. അപ്പോൾ നമുക്ക് അവിടെ ഉണ്ടാകുന്നത് എന്തുമായിരിക്കും? ബിയിലൂടെ ഫോം ചെയ്ത് ബിയിലൂടെ നമ്മൾ വരുമ്പോഴത്തേന് എന്തുമായിരിക്കും അവിടെ ഉണ്ടാകുന്നത്? ബിയിലൂടെ വരുമ്പോഴത്തേന് എന്തുവാ ഉണ്ടാവുന്നത്? 100% മാർട്ടൻ സൈറ്റ് ആയിരിക്കും ഉണ്ടാവുന്നത്. ഇനി നമുക്ക് സിയിലൂടെ ഒന്ന് മൂവ് ചെയ്ത് നോക്കാം. സിയിലൂടെ മൂവ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? സിയിലൂടെ മൂവ് ചെയ്യുമ്പോൾ ഇങ്ങനെ വന്ന് ഇവിടെ വന്ന്. ഇവിടെ എന്താണ്? ഇവിടെ എന്താണ്? ഇവിടെ എന്താണ് നിങ്ങൾ പറഞ്ഞേ? ഈ ഭാഗത്ത് എന്താ? ഓസ്റ്റിനേറ്റ് ആണുള്ളത്. എന്നിട്ട് എവിടെ വന്ന് ഉണ്ട്? ഈ സ്റ്റാർട്ട് കർവ് പിഎൽഐ ട്രാൻസ്ഫോർമേഷൻ സ്റ്റാർട്ട് കർവ് ക്രോസ് ചെയ്ത് എവിടം വരെ വന്ന് മൊത്തം അടുക്കു വന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്തോ? ഈ പോയിന്റിലെത്തിയപ്പം 50% പിഎൽഐറ്റ് എത്തി ആണോ? ഈ നടുക്കുള്ള ലൈൻ എന്താ കാണിക്കുന്നത്? ഈ ടെമ്പറേച്ചർ 540 എബോവ് അല്ലേ? യൂട്ടെക്ടോഡിനും 540 എബോവ് വന്നപ്പോഴത്തേന് ഇവിടെ വന്നപ്പോഴത്തേന് ക്രോസ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 50% നമുക്ക് എന്ത് കിട്ടി? 50% നമുക്ക് എന്ത് കിട്ടി? 50% നമുക്ക് പിഎൽഐറ്റ് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ ടെമ്പറേച്ചർ റാപ്പിഡായിട്ട് കുറച്ച് എവിടെ കൊണ്ട് എത്തിക്കുന്നു? ഈ ടെമ്പറേച്ചർ കൊണ്ടെത്തിക്കുന്നത്. എന്നിട്ട് അവിടെ അപ്പോൾ ഓട്ടോമാറ്റിക്കലി 540 താഴെ എത്തിയല്ലോ. അപ്പോൾ ഈ ഇവിടെ എന്തോ ഈ ഭാഗത്ത് എന്തോ ഉണ്ട്. ഈ ഭാഗത്തുള്ള ബാക്കി ഓസ്നേറ്റ് ഉണ്ട്. ആ ഓസ്നേറ്റ് എന്തായിട്ട് കൺവേർട്ടാകുന്നു? കൂൾ ചെയ്യുമ്പോഴത്തേന് ബേണേറ്റായിട്ട് കൺവേർട്ടാകുന്നു. അപ്പോൾ ഈ ഭാഗത്ത് സീലൂടെ സഞ്ചരിക്കുമ്പോഴത്തേന് നമുക്ക് എന്തായിരിക്കും? 50% പിഎൽഐറ്റും കിട്ടും, 50% ബേണേറ്റും കിട്ടും. അപ്പോൾ നമുക്ക് ഈ TTT ഡയഗ്രാം വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള മൈക്രോസ്ട്രക്ചർ, ഇഷ്ടമുള്ള പ്രോപ്പർട്ടീസ് നമുക്ക് ഏത് വഴി കൂടെ മൂവ് ചെയ്ത് ഏത് രീതി നമുക്ക് കൂൾ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എങ്ങനെ എത്ര സമയം നമ്മൾ അതിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള മൈക്രോസ്ട്രക്ചർ അല്ലെങ്കിൽ ഇഷ്ടമുള്ള പ്രോപ്പർട്ടി നമുക്ക് ഡിസൈഡ് പ്രോപ്പർട്ടി നമുക്ക് അവിടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് TTT ഡയഗ്രാമിലൊരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇത് മനസ്സിലായോ? ഇതൊക്കെ എക്സാമിനേഷന് എങ്ങനെയാണ് ചോദിക്കുന്നത് നമുക്ക് എന്താ ആപ്ലിക്കേഷൻ ലെവലിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാം. മനസ്സിലായില്ലേ? അപ്പോൾ ഇത്രയാണ് നമുക്ക് അയൺ കാർബൺ ഡയഗ്രത്തിനകത്തും പിന്നെ നമുക്ക് ഐസോതെർമൽ ട്രാൻസ്ഫോർമേഷൻ ഡയഗ്രത്തിനകത്തും കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. ഇത്രയേ ഉള്ളൂ നമുക്ക് അയൺ കാർബൺ ഡയഗ്രം, ഐസോതെർമൽ ട്രാൻസ്ഫോർമേഷൻ ഡയഗ്രം, കണ്ടിന്യൂസ് കൂളിംഗ് ഡയഗ്രം. നമ്മുടെ ഒരു മേജർ പോർഷൻ നമ്മൾ ഇന്നിപ്പം തീരുകയാണ്. നമ്മുടെ
ഒരു മേജർ സെക്ഷൻ, അതായത് നമ്മുടെ തേർഡ് മൊഡ്യൂളിലെ ഒരു മേജർ പോർഷൻ നമ്മളിപ്പം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കുക, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇത്രയും നേരം പഠിച്ചത് എന്ത്, ഇത്രയും നേരം പഠിച്ച ടോപ്പിക്സുകൾ എളുപ്പമാക്കുക മനസ്സിലായെന്നുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് വളരെ സിമ്പിളായിരിക്കും. ഓക്കെ, ഇനി അങ്ങോട്ട്. അപ്പോൾ ഐസോതെർമൽ ട്രാൻസ്ഫോർമേഷൻ ഡയഗ്രം എന്താണ്, അത് എങ്ങനെയാണ് വരയ്ക്കേണ്ടത്, ഇതാ ഇതില്ല ഈ ഒരു കർവ് എന്താണ്. ഇപ്പോൾ ടോട്ടൽ ഐസോതെർമൽ ട്രാൻസ്ഫോർമേഷൻ ഡയഗ്രം എന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഒരു ഡയഗ്രം പഠിച്ചാൽ മതി കേട്ടോ, മൊത്തത്തിലുള്ള ഒരു ഡയഗ്രം പഠിച്ചാൽ മതി, ഈ ഒറ്റ ഡയഗ്രം പഠിച്ചാൽ മതി കേട്ടോ, ഈ ഒരു ഡയഗ്രം പഠിച്ചാൽ മതി. യൂട്ടക്ടോ ടെമ്പറേച്ചർ 540, ഓസനൈറ്റ്, ഇവിടെ ഓസനൈറ്റ്, ഇവിടെ പിഎൽഐറ്റ് സ്റ്റാർട്ട്, ഇവിടെ പിഎൽഐറ്റ് എൻഡ്, 540 താഴെ ഓസനൈറ്റ്, ഇവിടെ ബയണൈറ്റ് സ്റ്റാർട്ട്, ബയണൈറ്റ് എൻഡ് അല്ലേ, ഇവിടെ കോഴ്സ് പിഎൽഐറ്റ്, ഇവിടെ ഫൈൻ പിഎൽഐറ്റ്, ഇവിടെ അപ്പർ ബയണൈറ്റ് അല്ലെങ്കിൽ ഫെതറി ബയണൈറ്റ് അല്ലെങ്കിൽ കോഴ്സ് ബയണൈറ്റ്, ഇവിടെ ലോവർ ബയണൈറ്റ് അല്ലെങ്കിൽ അക്വിലർ ബയണൈറ്റ് ഇല്ലേ, ഈ ഭാഗത്ത് മാർട്ടൻ സൈറ്റ്, ഇവിടെ മാർട്ടൻ സൈറ്റ്, മാർട്ടൻ സൈറ്റിൻ്റെ പ്രോപ്പർട്ടീസ്, പിഎൽഐറ്റിൻ്റെ പ്രോപ്പർട്ടീസ്, ബയണൈറ്റിൻ്റെ പ്രോപ്പർട്ടീസ് ഇതെല്ലാം പഠിച്ചു ആണല്ലോ. അതിനുശേഷം പിന്നെ കണ്ടിന്യൂസ് കൂളിംഗ് ട്രാൻസ്ഫോർമേഷൻ പഠിച്ചു, അതിനകത്ത് എങ്ങനെയാണെന്ന് പഠിച്ചു, എൻ്റെ പിന്നെ ഇതിൻ്റെ ആപ്ലിക്കേഷൻ പഠിച്ചു, എല്ലാ കാര്യങ്ങളും പഠിച്ചു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, അടുത്ത അവർ ഞാൻ തന്നെയല്ലേ, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ഈ അവർ ഇവിടെ വൈൻഡപ്പ് ചെയ്തിട്ട് നമുക്ക് അടുത്ത അവർ പുതിയ സെക്ഷനിലോട്ട് കാണാം.